ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ശാന്തിയുള്ളതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കലാപ്പിയൻ്റെ നല്ലൊരു വെറൈറ്റി നമ്മളെടുത്തുണ്ട്, കുറച്ച് വെറൈറ്റികളുണ്ട്. അപ്പോൾ അപ്പം ഒന്ന് കാണിച്ചതാണ് പുതിയ നമുക്ക് കിട്ടിയൊരു കലാപ്പിയ പ്ലാന്റ് പോട്ട് ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കലാത്തിയൻ്റെ പല വെറൈറ്റി ഉണ്ട്. മെയിനായിട്ട് ഇലകളുടെ ഭംഗി കൊണ്ട് ഉണ്ടാക്കി വരുന്നതാണ് ഇത് കലാത്തിയ. നമുക്ക് ഓരോരോ കലാത്തിയ ആയിട്ട് കണ്ടു തുടങ്ങാം. അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന കലാത്തിയൻ്റെ പേരാണ് കലാത്തിയ പിൻട്രസ്റ്റ് അല്ലെങ്കിൽ കലാത്തിയ ഓർണാറ്റ എന്ന് പറയും. ഇതിൻ്റെ പേര് പോലെ തന്നെ ഷെയ്ഡിൽ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്ട്രൈപ്പ് തന്നെ നോക്കിയാൽ മനസ്സിലാവും നല്ല ഭംഗിയായിട്ട് ലൈറ്റും ഡാർക്കും പിങ്ക് കളറാണ് വരുന്നത്. ഈ ഒരു ലീഫ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിന് കുറച്ച് ഷെയ്ഡ് തട്ടി വെയിൽ കെട്ടുന്ന ഭാഗത്തേക്ക് നല്ലൊരു ഓഫ് വൈറ്റ് ഷേപ്പിലാണ് ഇതിൻ്റെ സ്ട്രൈപ്പ് വരുന്നത്. അപ്പം ഇതൊരു ടൈപ്പാണ് നമ്മളെടുത്തുള്ളത്. നല്ല ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പിങ്ക് കളറ് ഇതിന് നിലനിന്ന് കിട്ടും. ഇത് കലാത്തിയ ഓർബിഫോളിയാണ്. അപ്പോൾ നമ്മളിത് കുറച്ചായിട്ട് മേടിച്ചിട്ടുള്ളൂ, പക്ഷേ ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും വെയിലടിക്കുന്ന ഭാഗം ഇലകൾ കരിഞ്ഞ് വരും. നല്ല ഷെയ്ഡുള്ള സ്ഥലത്താണ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് വെക്കുന്നത്. വളരെ വെയിലില്ലാതെ നല്ല ഷെയ്ഡായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഈ ചെടികൾ ഇഷ്ടപ്പെടുന്നത്. ഇത് കലാത്തിയയിൽ വരുന്ന വേറൊരു ടൈപ്പാണ്, കലാത്തിയ സിയാന്ത എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര്. ഒട്ടുമിക്ക കലാത്തിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ പിങ് ബാക്ക് സൈഡിൽ ഇതുപോലൊരു ഒരു ഗ്രേപ്പ് കളറിലുള്ള കളറായിരിക്കും വരുന്നത്. ഇത് നല്ല ലൈറ്റ് ഷെയ്ഡിൽ ഗ്രീനിൽ വരുന്നൊരു കലാത്തിയ സിയാന്ത എന്ന് പറയുന്നൊരു വിഭാഗമാണ്. ഇത് കലാത്തിയ റോസ് പെയിൻറ്റഡ് എന്നാണ് കോമൺലി ഈ ഒരു പ്ലാന്റിന് വരുന്നത്. ഇതിൻ്റെ ലീഫ് നമുക്ക് നോക്കിയാലറിയാം നല്ലൊരു ഗ്രേപ്പിൻ്റെ കളറിലാണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ ഈ അടുത്ത് റീപോർട്ട് ചെയ്തതാണ്, അത്യാവശ്യം ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇത് കലാത്തിയ വയലറ്റിൽ വരുന്നതാണ്. ഇത് കലാത്തിയ ജബ്രിയാണ്. കോമൺലി എല്ലാവരുടെ വീട്ടിലും കാണുന്നൊരു ടൈപ്പ് കലാത്തിയാണ്. പണ്ട് മുതൽക്കേ ഉള്ളൊരു കലാത്തിയാണ്. നല്ലൊരു വെൽവെറ്റി അപ്പിയറൻസ് ആണ് ഇതിൻ്റെ ലീഫിന് വരുന്നത്. പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന കോമണായിട്ട് കാണുന്ന കലാത്തിയയിൽ പെടുന്നൊരു വെറൈറ്റിയാണിത്. കലാത്തിയയിൽ വരുന്ന മറ്റൊരു വെറൈറ്റിയാണ് നല്ല ഡാർക്ക് ഗ്രീനും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീനും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ്. കലാത്തിയൻ്റെ മെയിനായിട്ടുള്ളൊരു കെയർ എന്ന് പറയുന്നത് നല്ലൊരു ഷെയ്ഡുള്ള സ്ഥലത്ത് ഈ ചെടി വെക്കുക എന്നുള്ളതാണ്. വെയിൽ തീരെ ഇഷ്ടപ്പെടാത്ത ഒരു ചെടിയാണ് കലാത്തിയ. വെയിൽ കിട്ടുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളറിലെ ഷെയ്ഡിലൊക്കെ വ്യത്യാസം വരുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ട് വളരണമെങ്കിൽ തണലത്താണ് ഈ ചെടി വെച്ചു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വെള്ളം മാത്രം മതി. തണലത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചെടിച്ചട്ടിയിൽ വെള്ളം കെട്ടിക്കിടന്നാലും ഈ ചെടി പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്നതാണ്. ഇലകളുടെ ഭംഗി കൊണ്ടാണ് മെയിനായിട്ട് ഈ ഒരു കലാത്തിയ വളർത്തി വരുന്നത്. എന്നാൽ പൂക്കൾ ഉണ്ടാകുന്ന ടൈപ്പ് കലാത്തിയുണ്ട്. അപ്പോൾ ഈ ഒരു കലാത്തിയയിൽ നല്ലൊരു ചെറിയൊരു ലൈറ്റ് ലാവെൻഡർ ഷെയ്ഡിലുള്ള ഒരു പൂവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് റീപോർട്ട് ചെയ്യാനുള്ള കലാത്തിയ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ ഒരു കലാത്തിയാണ് ഇന്ന് നമുക്ക് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. കലാത്തിയേൻ്റെ തന്നെ മരാന്ത എന്ന് പറയുന്ന ഒരു ടൈപ്പിലുള്ളൊരു കലാത്തിയാണ്. നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഈ ലീഫിന് വരുന്നത്. അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീന് ഒരു പോൾക്കാ ഡോട്ട്സ് പോലെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു തൈ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പോട്ടിലേക്ക് നമുക്കിത് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടാണ് വെക്കുന്നത്. ഓൾറെഡി നമ്മളൊരു ചെടി വെച്ചിട്ടുള്ളൊരു പോട്ടാണ്. അപ്പം നമുക്ക് ഈ ഒരു ചെറിയൊരു പോട്ടിലേക്കാണ് ആ ചെടി മാറ്റേണ്ടത്. നമ്മുടെ പോട്ടി മിക്സ് കാണിച്ചു തരാം. മെയിനായിട്ട് കലാത്തിയ പ്ലാന്റുകൾക്ക് ഓവർ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചാണകപ്പൊടിയും മണ്ണും കൂടിയും ചേർന്നിട്ടുള്ള മിശ്രിതമാണ് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പോട്ടി മിക്സ് ആ ഒരു പോട്ടിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് ഇതിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗാർഡനിങ് സോയിലും ചാണകപ്പൊടിയും മാത്രമേ ഉള്ളൂ. ഓവറായിട്ട് വെറ്റായിട്ടുള്ള പോട്ടി മിക്സ് ഒന്നും വെക്കാത്തതാണ് നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകും. നമ്മൾ ഓൾറെഡി ഇത് ഷെയ്ഡിൽ വെക്കുന്നൊരു ചെടിയാണ്. അപ്പോൾ കൂടുതൽ ചീഞ്ഞ പോട്ടി മിക്സൊക്കെയാണ് വരുന്നതെങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. ഈ ഓവർ വെള്ളമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. അപ്പോൾ ഞാൻ ചെടി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചെടി നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പം നമ്മളെ ചെടി ഒന്ന് ഇതിലേക്ക് പെട്ടെന്ന് വെച്ച് കൊടുക്കാം. അത്യാവശ്യം വേരൊക്കെ വന്നൊരു ചെടിയായതുകൊണ്ട് തന്നെ നമ്മളെ ചെടി നന്നായിട്ട് പിടിച്ചു കിട്ടുന്നതായിരിക്കും പെട്ടെന്ന്. അപ്പോൾ നമ്മൾ പോട്ടിലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല തണലുള്ളൊരു ഏരിയയിൽ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ തണലുള്ള ഏരിയയിൽ വെച്ച് കൊടുക്കുക. ചെടി പിടിച്ചതിന് ശേഷം ഇൻഡയറക്റ്റ് ആയിട്ട് നല്ല ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ ഈ ചെടി പ്ലേസ് ചെയ്താലും മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കലാത്തിയൻ്റെ കെയറിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. മെയിനായിട്ട് ഷെയ്ഡുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്യുക. ആവശ്യത്തിന് മാത്രം പോട്ട് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഓവർ വളപ്രയോഗത്തിനൊന്നും ആവശ്യമില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കലാത്തി അതുപോലെ വളർത്തിയെടുക്കാവുന്നേ ഉള്ളൂ.
അപ്പോൾ നമ്മുടെ ഈ കലാത്തീൻ്റെ വെറൈറ്റീസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ചെടിയുടെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.